ജില്ലയിൽ വീണ്ടും ചികിത്സാ പിഴവ് കാലിൽ തറച്ച മുള്ള് പോലും കണ്ടെത്താനാകാതെ വയനാട് കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾ വേദന സഹിച്ച് 8 വയസ്സുകാരൻ ഓപ്പറേഷൻ ചെയ്ത കാലിൽ നിന്നും ഒടുവിൽ ദിവസങ്ങൾക്ക് ശേഷം കാൽ പഴുത്ത് മുള്ള് തനിയെ പുറത്തു വന്നു മെഡിക്കൽ കോളേജ് അധികൃതരുടെ അനാസ്ഥ ഇതോടെയാണ് വ്യക്തമായത് പനമരം അഞ്ചുകുന്ന് മങ്കാടി കോളനിയിലെ രാജൻ വിനീത ദമ്പതികളുടെ മകൻ നിദ്വൈദിനാണ് ഈ ദുർഗതി പനമരം അഞ്ചുകുന്ന് വിദ്യാനികേതൻ സ്കൂളിലെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിദ്വൈദിനെ കാലിൽ മുള്ള് തറച്ചതിനെ തുടർന്നാണ് കഴിഞ്ഞ 3ാം തീയതി മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് വേണ്ട വിധത്തിൽ ചികിത്സ നൽകാതെ 4 ദിവസം അഡ്മിറ്റ് ചെയ്യുകയും ഒടുവിൽ എക്സ്റേ എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എക്സ്റേയിൽ കാൽപാദത്തിൽ എന്തോ തറച്ചിട്ടുണ്ടെന്നും എന്നാൽ ഇത് എടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇവിടെയില്ലെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനും ആവശ്യപ്പെട്ടു ഇതുപ്രകാരം കഴിഞ്ഞ 10ാം തീയതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചു എക്സ്റേയിൽ കണ്ട പ്രകാരം കാലിൽ തറച്ച മുള്ള് നീക്കം ചെയ്യുന്നതിനായി 11ാം തീയതി സർജറി നടത്തുകയും ചെയ്തു എന്നാൽ വീട്ടിലെത്തിയിട്ടും വേദനയ്ക്ക് ശമനമുണ്ടായില്ല 21ന് രാവിലെ വേദന കൊണ്ട് പുളഞ്ഞ മകന്റെ കാലിലെ കെട്ടഴിച്ചപ്പോൾ സർജറി ചെയ്ത ഭാഗത്തു നിന്നും കുറച്ചുമാറി പഴുപ്പും ഒരു കറുത്ത വസ്തു പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു പിതാവ് രാജൻ ചെറിയ കത്രിക ഉപയോഗിച്ച് പൊന്തി നിൽക്കുന്ന വസ്തു ഇളക്കിയപ്പോൾ 1.5 സെന്റിമീറ്റർ നീളമുള്ള മുളയുടെ മുള്ള് പുറത്തേക്ക് വന്നു ഇതേ തുടർന്ന് വീട്ടുകാർ നടത്തിയ പരിശോധനയിൽ മുള്ള് തറച്ച ഭാഗത്തല്ല സർജറി നടത്തിയതെന്ന് കണ്ടെത്തി പിന്നെ കുറച്ച് ദിവസം കാലിൽ ആണിയോ മുള്ളോ ഒന്ന് തട്ടി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ 3ാം തീയതി ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു അപ്പോൾ അവരിന്ന് ഡ്രസ്സ് ചെയ്തു മരുന്ന് കൊടുത്തു പിന്നെ വീട്ടിൽ വന്നപ്പോൾ കുറവില്ലാത്തതുകൊണ്ട് പിന്നെയും കൊണ്ടുപോയി 4-5ാം തീയതി കൊണ്ടുപോയി പിന്നെ 6ാം തീയതി കൊണ്ട് അഡ്മിറ്റ് ചെയ്തു അവിടെ നിന്ന് മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ കുറവില്ലാത്തതുകൊണ്ട് 10ാം തീയതി അവിടെ നിന്ന് റെഫറിൽ വിടുകയായിരുന്നു മെഡിക്കൽ കോളേജിലോട്ട് പക്ഷെ അവിടെ നിന്ന് അവർ എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ പറഞ്ഞു എന്തോ കരട് ഉണ്ട് എന്ന് പക്ഷെ അവർ തറച്ച ഭാഗത്തല്ലായിരുന്നു സർജറി ചെയ്തത് ഉള്ളിൽ മേലായിട്ട് സ്റ്റിച്ച് ഉണ്ട് പക്ഷെ ഇപ്പോൾ ആ സർജറി ചെയ്ത ഭാഗത്തു നിന്നല്ല ഞാൻ മുള്ള് കിട്ടിയത് മുള്ള് തറച്ച ഭാഗത്തിന് പകരം മറ്റൊരിടത്ത് ഓപ്പറേഷൻ ചെയ്തതിനാൽ അസഹനീയമായ വേദനയാണെന്നും കുട്ടി സ്കൂളിൽ പോലും പോകുന്നില്ലെന്നും പിതാവ് രാജൻ പറയുന്നു മുള്ള് കിട്ടാൻ കാരണം എന്ന് വെച്ചാൽ അവൻ്റെ കാല് ഞാൻ ഡ്രസ്സ് ചെയ്യുമ്പോൾ പഴുക്കാൻ തുടങ്ങിയ പഴുക്കാപ്പോൾ ഞാൻ എപ്പോഴും ഞാനാണ് ഡ്രസ്സ് ചെയ്യുന്നത് അച്ഛനായ ഞാനാണ് ഡ്രസ്സ് ചെയ്യുന്നത് അപ്പോൾ ഡെയിലി ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ രാവിലെ ഡ്രസ്സ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ സാധനം മുള്ള് ലേശം പൊന്തി ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ അച്ഛൻ എന്നോട് അല്ല മോൻ എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം അച്ഛ ഇതാ മുള്ള് ഇങ്ങനെ വരുന്നുണ്ട് എന്തോ ഒരു സാധനം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛൻ തന്നെ ഞാൻ തന്നെ വലിച്ചെടുത്ത് ഊരി എടുത്ത് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മുള്ള് ഈ സർജറി ചെയ്തെടുത്തിട്ട് കൂടിയല്ല വന്നത് എന്തായാലും ഒരു മുള്ള് പോലും കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയാണോ മെഡിക്കൽ കോളേജുകളിൽ ഉള്ളതെന്നാണോ വീട്ടുകാരും ഒപ്പം തന്നെ നാട്ടുകാരും ചോദിക്കുന്നത് ന്യൂസ് ബ്യൂറോ പനമരം